ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്, വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചികിത്സിക്കുന്നവർക്ക് 5 പൈസ കൊടുക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ലക്ഷങ്ങളോളം പറഞ്ഞിട്ടുള്ള ഓപ്പറേഷനും മറ്റും ചികിത്സകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ 5 പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ഇത് പുട്ടവർത്തി, ആന്ധ്രാപ്രദേശിലെ പുട്ടവർത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമാണ്, സമയത്ത് മാത്രമാണ് അങ്ങനെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത്. അല്ലാത്തവർ നാട്ടിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രേഖകളും ആധാർ കാർഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. പിന്നെ വരേണ്ടത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഈ ഒരു ജില്ലകളിലുള്ളവർക്ക് യശ്വന്തപൂർ എക്സ്പ്രസ്, കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ യശ്വന്തപൂർ വന്നിട്ട് ഇറങ്ങാം. അവിടുന്ന് പുട്ടവർത്തിയിലേക്ക് ട്രെയിൻ കിട്ടും. ട്രെയിനില്ലെങ്കിൽ ബസ്സിലും വരാവുന്നതാണ്. പുട്ടവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബസ്സിലാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ഇവിടെത്തും. ട്രെയിനിലാണെന്നുണ്ടെങ്കിലും ഏകദേശം ആ ഒരു സമയം കൊണ്ട് ഇവിടെ പുട്ടവർത്തിയിൽ വന്നിറങ്ങാൻ പറ്റും. ഹാർട്ട്, കിഡ്നി, കണ്ണ്, എല്ല് ഇങ്ങനെയുള്ളവയ്ക്കെല്ലാം ഇവിടെ ചികിത്സ കിട്ടുന്നുണ്ട്. 5 പൈസ കൊടുക്കേണ്ടതില്ല. ഇവിടെ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഗേറ്റ് വഴി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഇവർ പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. പിന്നെ നമ്മൾ പുറത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു എക്സ്പെൻസ് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. വേറെ 5 പൈസ ഇവിടെ കൊടുക്കേണ്ടതില്ല. ഒരു ഏജൻറ്റ് മുഖേനയും നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം, അതായത് രോഗിയും രോഗിയുടെ കൂടെ ഒരാളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഇവിടെ നിന്ന് ലഭിക്കും. നാട്ടിൽ ഹോസ്പിറ്റലിൽ കാണിച്ച ആ ഒരു രേഖ മാത്രം മതി, ആധാർ കാർഡും മാത്രം മതി. ഇന്ന ജാതിയിലോ മതത്തിലോ ആവണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. ഇത് സായിബാബയുടെ പേരിലുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ പിരിവ് നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 പൈസ കൊടുക്കാണ് നിങ്ങൾക്ക് ചികിത്സ കിട്ടും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ വർഷങ്ങളോളം പിരിവ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിവരം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയിച്ചു കൊടുക്കും. ഒരുപാട് ആളുകൾ അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. അറിയുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് ഈ ഒരു രോഗവും വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളിത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഇനി എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കട്ടെ. പിന്നെ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്തും സായിബാബയുടെ പേരുള്ള ഹോസ്പിറ്റലുണ്ട്. അവിടെ എന്ന് പറയുന്നത് സിറ്റി ആയതുകൊണ്ട് ഒരുപാട് എക്സ്പെൻസ് ആയിരിക്കും നമുക്ക് താമസവും ഫുഡും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ പുട്ടവർത്തിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മറ്റുള്ള എക്സ്പെൻസൊക്കെ കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.